ബാഴ്സലോണ ആരാധകരെ വളരെയധികം നിരാശയിലാഴ്ത്തിയാണ് സൂപ്പർ താരം ലയണൽ മെസ്സി ഇൻടർ മയാമിയിലേക്ക് കയറാൻ തീരുമാനിച്ചത് മെസ്സി ബാഴ്സയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷകളാണ് ഇതോടെ തകർന്നു വീണത് അഞ്ഞൂറ് മില്യൺ യൂറോയുമായി സൗദി ക്ലബ് അൽഹിലാൽ മെസ്സിക്ക് വേണ്ടി ഏറെ നാൾ പരിശ്രമം നടത്തിയിരുന്നു അവസാന നിമിഷങ്ങളിൽ അൽഹിലാലിൻ്റെ കാര്യമായ നീക്കങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും മെസ്സിയുടെ തീരുമാനം ഇൻ്റർ പോകാനായിരുന്നു മെസ്സിയുടെ ഇൻ്റർ കരാർ വിവരങ്ങൾ ഇപ്പോൾ അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗ്യാസനടിയോൾ പുറത്തുവിട്ടിട്ടുണ്ട് ലേളൽ മെസ്സിയുമായും അർജന്റീനയുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്ന വാക്കുകൾ ബാഴ്സലോണ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇന്റർമയാമിയിലെ മെസ്സിയുടെ കരാർ നാല് വർഷത്തേക്കാണെന്നും എന്നാൽ ഓരോ വർഷം കഴിയുമ്പോഴും കരാർ അവസാനിക്കുകയും പിന്നീട് ഇരുവർക്കും സമ്മതമാണെങ്കിൽ വീണ്ടും പുതുക്കുമെന്ന രീതിയിലാണ് കരാർ ഇങ്ങനെ മൂന്ന് വർഷം വരെയാണ് പുതുക്കാനുള്ള അവസരം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം വരെയാണ് മെസ്സിക്ക് കരാറുള്ളത് ഇതിനുശേഷം തൻ്റെ ഭാവി തീരുമാനിക്കാനുള്ള അവകാശം മെസ്സിക്കുണ്ട് ഇപ്പോൾ മെസ്സി സൈൻ ചെയ്യാൻ നേരിടുന്ന പ്രശ്നങ്ങൾ അടുത്ത വർഷമാകുമ്പോഴേക്കും ബാഴ്സലോണ പരിഹരിക്കുമെന്നും തുടർന്ന് മെസ്സി ക്യാബ്നോയിലേക്ക് തിരിച്ചു വരുമെന്നും വിശ്വസിക്കുന്നവർ കുറവല്ല ഇൻ്റർമയാമിയുടെ ഓഫർ സ്വീകരിച്ചുകൊണ്ടുള്ള മെസ്സിയുടെ വാക്കുകളും ആരാധകർക്ക് ആശ്വാസം നൽകുന്നതാണ് ബാഴ്സലോണയിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ട്രാൻസ്ഫർ നടക്കുന്നതിലുള്ള തടസ്സങ്ങൾ കാരണമാണ് ഇൻ്റർമയാമി തെരഞ്ഞെടുത്തതെന്നാണ് മെസ്സി പറഞ്ഞത് ബാഴ്സലോണയിൽ അല്ലാതെ മറ്റൊരു യൂറോപ്യൻ ക്ലബ്ബിൽ കളിക്കില്ലെന്നും മെസ്സി വ്യക്തമാക്കിയിട്ടുണ്ട് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക